ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ, ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, 10-ാമത്തെ ദിവസമാണ്. ഇന്ന് രാവിലെ നമ്മൾ പതിവ് പോലെ തന്നെ ലൂക്ക് വാം വാട്ടർ കുടിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു പാലപ്പവും കുറച്ച് വെള്ളക്കടല കൊണ്ടുള്ള കറിയുമാണ് കഴിച്ചത്. അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് പുറത്ത് പോയതുകൊണ്ട് ലഞ്ച് കഴിക്കാൻ പറ്റിയില്ല. വൈകിട്ട് അല്ല, ഉച്ച കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു റോബസ്റ്റ പഴം കഴിച്ചു. അത് കഴിഞ്ഞൊരു 4:30 ആയപ്പോൾ ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ട്. വൈകിട്ട് 8 മണിയായപ്പോഴേക്കും ഇന്ന് ഓട്സും കഴിച്ചിട്ടുണ്ട്. ഓട്സിൻ്റെ കൂടെ ബീട്രൂട്ട് തോരനും നമ്മുടെ വെയ്റ്റ് ലോസ് പൗഡറും ഇട്ട് വെച്ചിരുന്നതാണ്. അതാണ് ഈ ഒരു കളറ്. അതുകൊണ്ട് തന്നെ കുറച്ച് ടേസ്റ്റും ഉണ്ട്. ബീട്രൂട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നതുകൊണ്ട് കുറച്ച് സലാഡ്സ് കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ഫുഡ് മെനു. ഇടയ്ക്ക് ഞാൻ നമ്മുടെ വെള്ളം കുടിച്ചിട്ടുണ്ട്, നാരങ്ങയും ഇഞ്ചിയും ഇട്ടിട്ടുള്ള വെള്ളവും കുടിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് എനിക്കറിയാം പലരും വളരെ എക്സൈറ്റഡ് ആയിരിക്കും എൻ്റെ വെയ്റ്റ് എത്ര കുറഞ്ഞു എന്നറിയാമെന്ന്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ എക്സൈറ്റഡ് ആണ് നിങ്ങളിൽ ഓരോരുത്തരുടെ വെയ്റ്റ് എത്ര കുറഞ്ഞു എന്നറിയാൻ. അപ്പം നിങ്ങളിൽ പലരുടെയും വെയ്റ്റ് ലോസ് കംപ്ലീറ്റ് ആവുന്നത് ഇന്നായിരിക്കും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഡയറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന വെയ്റ്റ് എത്രയാണ്, ഇപ്പോൾ ഈ 10 ഡേയ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഉള്ള നിങ്ങളുടെ വെയ്റ്റ് എത്രയാണെന്ന് കേട്ടോ. അപ്പം നാളത്തെ വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ എത്ര കിലോ കുറഞ്ഞു എന്നുള്ളത്. ഞാൻ എന്തായാലും ഹാപ്പിയാണ്. അപ്പം നിങ്ങൾ ഹാപ്പിയാണോന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പം നല്ലൊരു വെയ്റ്റ് ലോസ് ചലഞ്ച് ആയിരുന്നു നമ്മുടെ. എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ നല്ലൊരു സഹകരണമായിരുന്നു. അതായത് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൽ പങ്കെടുത്തത്. വളരെ കുറച്ച് പേര് മാത്രം എനിക്ക് തോന്നുന്നു സ്കിപ്പ് ചെയ്ത് പോയി എന്ന് തോന്നുന്നു. അപ്പം സ്കിപ്പ് ചെയ്ത് പോയവർ പോട്ടെ, കൂടെ ചെയ്തവർക്കെല്ലാം എൻ്റെ എന്താ പറയണേ, ഞാൻ നിങ്ങളോട് നന്ദി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം നമുക്കെല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് നടന്നത് അല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർമാലിറ്റീസിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അതുപോലെ നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ച് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് ഇനി ആയാലും സ്റ്റാർട്ട് ചെയ്താൽ മതി. ഡേ 1 തൊട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജും ഉണ്ട്. ഫേസ്ബുക്ക് പേജിൻ്റെ പേര് മോമിക്കോം കേരള എന്ന് തന്നെയാണ്. താല്പര്യമുള്ളവർക്കാണെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാം. അതുപോലെ കമൻറ്റ് ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ പേജിലൂടെ ആയാലും മെസ്സേജ് ചെയ്യാവുന്നതാണ്. 10 ദിവസം നമ്മൾ ചോറ് കഴിച്ചിട്ടില്ല. പലരും എന്നോട് ചോദിച്ചിരുന്നു ഇതൊക്കെ കഴിച്ച് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക, അതുപോലെ തന്നെ ചോറ് കഴിക്കാതിരിക്കാൻ എങ്ങനെയാണ് പറ്റുക എന്ന്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഞാനും ചോറ് കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നിട്ട് എനിക്കിരിക്കാൻ പറ്റി, അതുപോലെ തന്നെ നിങ്ങളിൽ ഓരോരുത്തർക്കും ഇരിക്കാൻ പറ്റി. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തന്നത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു കമൻറ്റാണ്. ആളെനിക്ക് കമൻറ്റ് ചെയ്തിരിക്കുന്നത് 2 പ്ലേറ്റ് ചോറ് വരെ ഉണ്ടോണ്ടിരുന്ന ആളാണ്, ഇപ്പോൾ ചോറ് തീരെ വേണമെന്നില്ലാതെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഡെഡിക്കേഷനാണല്ലേ എല്ലാം നമ്മുടെ ഇഷ്ടങ്ങളും മാറ്റുന്നത്. നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്ന ആൾ തന്നെയാണ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടല്ലോ ഈ ഡയറ്റിംഗ് 10 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ വെയ്റ്റ് കൂടില്ലേന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു മറുപടിയാണ് ആ ആൾ എനിക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞതും. പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് എനിക്ക് പഴയതുപോലെ ഇനി ഈ വെയ്റ്റ് ലോസ് ചലഞ്ച് കഴിഞ്ഞാലും ചോറ് കഴിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല ചേച്ചിന്ന്. കാരണം അവർക്ക് അതിനോടുള്ള ഒരു കൊതിയും ക്രേവിങ്സും എല്ലാം ഇല്ലാതെയായിട്ടിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ടും നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും കേട്ടോ. നമ്മൾ ഈ ഒരു ഡയറ്റിംഗ് എന്നല്ല, ഏതൊരു ഡയറ്റ് ചെയ്താലും ഡയറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നോർമൽ രീതിയിൽ ഫുഡ് കഴിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് കൂടും. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്ത് ഒരു ഡയറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു 3-4 കിലോ കുറച്ച് കഴിഞ്ഞാൽ ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതായത് നമ്മൾ നമ്മുടെ ഫുഡിനെ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ നമ്മൾ പഠിക്കണം. കുറച്ച് വെയിറ്റ് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം. അതുപോലെ ഈ 10 ദിവസം നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക.
നാളെ നിങ്ങൾ നോക്കിയിരിക്കുന്ന ആ വെരി എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതാണ്. അതുവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. ടിൽ ദെൻ ബൈ ബൈ.